ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ഈ സമരം അതിൻ്റെ രീതി കൊണ്ട് വളരെ രൂക്ഷമായ വിമർശനത്തിന് പാത്രമായിട്ടുണ്ടെങ്കിലും ആ സമരം മുന്നോട്ട് വെക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളും മെറിറ്റുള്ള വിശദമായ ചർച്ചയ്ക്ക് പാത്രമാകേണ്ട വിഷയങ്ങളല്ലേ നോക്കൂ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കൂടി പെട്രോളും ഡീസൽ ഇന്നുകൂടി പെട്രോളിലും ഡീസലിലും വില കൂട്ടി ഒറ്റയാഴ്ച കൊണ്ട് അഞ്ച് രൂപ ഇരുപത്തിമൂന്ന് പൈസ പെട്രോളിന് കൂട്ടി അഞ്ച് രൂപ ആറ് പൈസ ഡീസലിന് കൂട്ടി ഇങ്ങനെ ജനം എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ് കൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യത്ത് സമരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പ്രത്യേകിച്ച് ഭരണകക്ഷിയായ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ലേ അല്ല പിഷേ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് സ്വാഭാവികമായി ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ ഈ സമരം നടത്തുന്നവരുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് അവർ കൃത്യമായി പങ്കെടുത്തില്ല നമുക്കറിയാമല്ലോ ഇതൊരുതരം ഭരണകൂട ഭേ ഭീകരത ഒരുതരം ഭരണകൂട ഗുണ്ടായുസം ഇരുപത്തഞ്ച് കോടിയുടെയും നാൽപ്പത് കോടിയുടെ കണക്ക് പറയുന്ന ആളുകൾ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് ഈ കാസർഗോഡ് മുതൽ കേരളം വരെയുള്ള സ്ഥലത്തല്ലാതെ എവിടെയാണ് ഒരു ചലനം ഉണ്ടാക്കിയത് അത് തന്നെ പാവം ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ഓട്ടോറിക്ഷ ഇടിച്ചു പൊട്ടിച്ചു ഇത് സി പി എം പോലും തള്ളിക്കളഞ്ഞു തൃശ്ശൂരിൽ സി പി എമ്മിൻ്റെ ഒരു സഹകരണ ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന നഗരിയായ കണ്ണൂരിൽ അൻപതോളം തൊഴിലാളികൾ പ്രവർത്തിച്ചു സജി ചെറിയാനെന്ന് പറയുന്ന മന്ത്രി ബൈക്കിൽ ചെന്ന് കുറ്റി പുനസ്ഥാപിക്കുകയായിരുന്നു പകരം ജോലി ചെയ്യാൻ വന്നവരെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയ കഥകളൊക്കെ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും നികുതി കുറയ്ക്കാൻ പെട്രോളിൻ്റെ ചില ആശ്വാസം പകരാൻ തയ്യാറായപ്പോഴും കേരളം അതിന് തയ്യാറാകുന്നില്ല മറ്റൊരു വാദം അഭിലാഷയെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചാണ് ഞാൻ വളരെ വലിയ കുറവ് എൻ്റെ സി ഐ ട്യൂ കാരനെ ചോദിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ അവിടെ ശമ്പളമോ പെൻഷനോ മുടങ്ങിയിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിൻ്റെ അവസ്ഥ എന്താണ് എന്നെ സി ഐ ടി യു നേതാവ് ഒന്ന് പറയുമോ അത് ആ മേഖലയിൽ പൂർണ്ണമായി വില്പനയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു കെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിൻ്റെ മറവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഒതുക്കിയിട്ട് എൻ സി പി നേതാവിന്റെ അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്നും വിക്രം പുരുഷോത്തമൻ എന്ന് പറയുന്ന എൻ സി പി നേതാവിൻ്റെ ബസ്സുകൾ കോൺട്രാക്ട് ബേസിൽ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു ഈ ഞാൻ നേരത്തെ പറഞ്ഞ കെ എന്ന് പറയുന്ന കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസിൻ്റെ തറക്കല്ലിടലിൽ ഗോപിനാഥെ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഹരികൃഷ്ണൻ പങ്കെടുത്തിരിക്കുന്നു കേരളത്തിലെ ഇതേ കെ എസ് ആർ ടി സിയുടെ ബൗദ്ധിക ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഒരു സ്വകാര്യ കേരളത്തിലെ കമ്പനിക്ക് കൈമാറിയിരിക്കുന്നു കോഴിക്കോട് കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എല്ലാം നമുക്ക് ഇതിപ്പോ രാജ്യത്തെ പതിനെട്ട് തൊഴിലാളി സംഘടനകൾ ബി എം ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ നടത്തിയ സമരമാണല്ലോ കേരളത്തിലെ സി പി എംഒ ഇടതു മുന്നണിയോ നടത്തിയ സമരമല്ല കേരള സ്പെസിഫിക് അല്ല രാജ്യത്തെ തൊഴിലാളികൾ അവർ നേരിടുന്ന ദുഷ്കരമായ സാഹചര്യം ചൂണ്ടിക്കാണിച്ച് നടത്തുന്ന സമരമാണ് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് രാജ്യത്തിന് മുഴുവൻ വ്യാപകമായി ബാധകമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ആ വിഷയങ്ങളൊക്കെ ന്യായമല്ലേ എന്ന് ഇപ്പോൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വർദ്ധിപ്പിക്കുക ഈ ഈ ഈ സമരത്തിന്റെ ഒരു മുദ്രാവാക്യമാണ് കഴിഞ്ഞ റിവൈസ്ഡ് എസ്റ്റിമേറ്റിനേക്കാൾ മുപ്പത്തി എട്ടായിരം കോടിയുടെ കുറവ് ഈ കാര്യത്തിൽ എം എൻ ആർ ജിയുടെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് നോക്കൂ രാജ്യത്തെ പതിനൊന്ന് കോടി ജനങ്ങളുടെ ലൈഫ് ലൈൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ദേശവ്യാപകമായി ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് ഉയർത്തുന്നത് അല്ല അത് തന്നെ അഭിലാഷ ഞാൻ ചോദിക്കും ദേശം എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലമല്ല ഇന്ത്യയിൽ ഒരുപാട് തന്നെ വലിയ തോതിലുള്ള അതിക്രമം ഉണ്ടായില്ല ഇതുപോലെയുള്ള ജനങ്ങളെ ബന്ധിയാക്കുന്ന ഏർപ്പാടുണ്ടായില്ല എന്നുള്ളത് ശരി പക്ഷേ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ സമരം ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധം അല്ല അത് മാത്രമല്ല അഭിലാഷ ഒന്നുകൂടി നിങ്ങൾ കേൾക്കണം തമിഴ്നാട്ടിൽ ജനങ്ങളെ കിട്ടാഞ്ഞിട്ട് നേതാക്കന്മാര് പണിമുടക്കിയാൽ മതി എന്ന് തീരുമാനിച്ചു തമിഴ്നാട്ടിൽ ചലനം ഉണ്ടാക്കിയില്ല ഇന്ത്യ രാജ്യത്തെ എല്ലാ നഗരങ്ങളിലെയും ഗതാഗതം ജനജീവിതം തടസ്സപ്പെട്ടില്ലെന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നു മാത്രമല്ല ഇപ്പോൾ പറയുന്നത് മിനിമം വേജസിനെ കുറിച്ചാണ് ഞാൻ അഭിലാഷം ഒറ്റ ചോദ്യം കശുവണ്ടി മേഖലയിൽ കേരളത്തിലെ മിനിമം വേതനം എത്രയാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കൊടുക്കണമെന്ന് കേരളത്തിൽ എഴുന്നൂറ്റി പതിനെട്ട് രൂപയാണ് കെ എസ് ആർ ടി സിയിലെ കരാർ തൊഴിലാളി കൊടുക്കുന്നത് കൂലി എത്രയാണ് നാനൂറ്റി പത്ത് രൂപയാണ് നാനൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത് വരെയാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എച്ച് ഡി എസ് മെമ്പറായിരുന്നു നിങ്ങൾക്കറിയുമ്പോൾ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുക്കണമെന്ന് കേരളത്തിലെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവന് കൊടുക്കുന്നത് അറുന്നൂറ്റി പത്ത് രൂപയാണ് പ്ലാന്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവന് കൊടുക്കുന്നത് നാനൂറ്റി പത്ത് രൂപയാണ് കേരള ഗവൺമെൻറ് കരാർ തൊഴിലാളി ഇല്ലാക്കണമെന്ന് പറയുമ്പോൾ കെ എസ് ആർ നമ്മുടെ ഞാനീ പറഞ്ഞ കെ എസ് ആർ ടി സി ആയാലും മെഡിക്കൽ രംഗമായാലും പട്ടികാതി വികസന വകുപ്പായാലും കെ എസ് ഇ ബി ആയാലും ഇവിടെയൊക്കെ കരാർ തൊഴിൽ നിലനിർത്തുന്നു സ്വകാര്യവൽക്കരിക്കുന്നതിന് കേരളത്തിൽ സാരി അവർ കേരളത്തിൽ കിട്ടിയ അവസരമൊക്കെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ വിറ്റ് തൊലയ്ക്കുന്നു ഞങ്ങളെ കുറിച്ച് പരാതി കോവളം കൊട്ടാരം ഹോട്ടൽ എന്ത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കൊട്ടേഷൻ നടത്തിയിട്ടാണ് രവി രവിപ്പിള്ളക്ക് കൈമാറിയത് എന്തേലും ഒരു മാളിന്റെ മുമ്പ് ശരി ഓക്കെ ഇപ്പൊ തന്നെ അബ്ദുൾ സലാം ഒരു കാര്യം പറഞ്ഞു ആ പറയും അല്ല അഭിനാഷ് ഒരു മിനിറ്റ് ശരി അദ്ദേഹം ഒരു കാര്യം ഉയർത്തി ഈ പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്ന് കർഷക തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി സോറി കച്ചവട അത് തുറക്കാൻ പോയപ്പോൾ പറഞ്ഞു ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ട ശരിയാണ് ശരിയാണ് ഇവർ ഓലപ്പാമ്പാണ് പകരം ലുരു മാളും മറ്റ് വലിയ വലിയ മാളുകളെയും മുമ്പ് ചെല്ലുമ്പോൾ ഇവർക്ക് മുട്ടു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ പുറത്തേക്ക് ചലനം ഉണ്ടാകുന്നില്ല കേരളത്തിനകത്ത് പോലും തൊഴിലാളികളും